ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ചെറിയ വീഡിയോ ഇട്ട് വീണ്ടും വരികയാണ്. അതായത് ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ ഓഫീസിലായാലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തായാലും പിന്നെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും പിന്നെ അയൽവക്കായാലും ഇവിടെ എല്ലാം വിശ്വസിക്കാൻ പറ്റാത്ത ആളുണ്ട്. വിശ്വസിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ നല്ലത് പറയുകയും നമ്മൾ അറിയാതെ നമ്മൾ ചീറ്റ് ചെയ്യുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകത്തില്ല. അതുപോലെ നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഫീൽ ചെയ്യുക. പിന്നെ അവർ പറയുന്ന ഒരു വാക്കായിരിക്കും നമ്മളെ വേദനിപ്പിക്കുക. ആ വേദന മതി നമ്മൾക്ക് നമ്മുടെ ഉയർച്ചയിലുള്ള പടവുകൾ തെറ്റി നമ്മൾ താഴെ ചാടുന്ന രീതിയിൽ ആ നമ്മൾ ഉയർച്ചയ്ക്കുള്ളൊരു തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകമാണ് ഇങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാം? ആദ്യമായിട്ട് ഒന്നാമതായി നമ്മളെ പൊതുവേദിയിൽ നമ്മളെ താത്തിക്കെട്ടി സംസാരിക്കുന്നവർ. പൊതുവേദിയിൽ നമ്മൾ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നവർ, നമ്മളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവരും അവരെ നമ്മളെ അകറ്റി നിർത്തണം. ഇത്ര ആളുകൾ നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കും. അതായത് ഇപ്പോൾ പൊതുവേദിയിലൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും തമാശക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ചെറുപ്പക്കാരൊക്കെ ചെറിയ അങ്ങോട്ട് കളിയാക്കലൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതത് അങ്ങനെയല്ല. ഇങ്ങനെയുള്ള ആൾ നമ്മൾ ഏത് പൊതുവേദി ചെന്നാലും നമ്മളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കും, അവരെ ഒരു വില കുറച്ച് കാണുക, അങ്ങനെയുള്ളൊരു ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ അകറ്റി നിർത്തുക. പിന്നെ രണ്ടാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് എപ്പോഴും അരിശം വരുന്ന ആളുകൾ, എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളുകൾ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യ, 24 hours ദേഷ്യം, ചിലപ്പോൾ ഉറക്കത്തിലും ചിലപ്പോൾ ദേഷ്യം കാണിക്കും. ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെ എപ്പോഴും ദേഷ്യം പെടുന്ന ആളുകൾ, എപ്പോഴും ദേഷ്യം, എന്ത് ചെറിയ കാര്യം പറഞ്ഞാൽ അപ്പോൾ ദേഷ്യപ്പെടുക, ഷൗട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യമൊക്കെ വരാം, നമ്മൾ മനുഷ്യരാണ്, വികാര വിചാരം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ചെറിയൊരു ബലഹീനതയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മാറും, പിന്നെ സന്തോഷം. പക്ഷേ ഇങ്ങനെയുള്ള കൂട്ടുകാർ എപ്പോഴും ദേഷ്യപ്പെടുക. നമ്മൾ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോഴും അതിന് നമുക്ക് എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ദേഷ്യപ്പെടുക. അപ്പോൾ ഒരു നമ്മുടെ കാര്യം മുകളിൽ അഹങ്കരിച്ച് നിൽക്കുക. ഇങ്ങനെയുള്ള ആളുകൾ, എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളുകൾ നമ്മൾ അകറ്റി നിർത്തുക. പിന്നെ നാലാമതായെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന ആളുകൾ നമ്മൾ അകറ്റി നിർത്തുക. മറ്റുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ അതായത് ഈ പല ആളുകളായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ രഹസ്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ട് അവരില്ലാത്ത സമയത്ത് നമ്മുടെ അടുത്ത് നിന്ന് അവരെ കുറ്റം പറയുക, അവരുടെ രഹസ്യങ്ങൾ പറയുക, അവർ പറഞ്ഞ് ഏൽപ്പിച്ച രഹസ്യം നമ്മുടെ അടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ അകറ്റി നിർത്തുക. ഇങ്ങനെയുള്ള സീക്രട്ട് എപ്പോഴും സീക്രട്ട് ആയിരിക്കും. അത് ഒരാൾ ആരോടും പറയുമെന്ന് പറഞ്ഞവർ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം അയാൾ പറയാൻ പാടില്ല. കാരണം അയാളോ വൈഫിനോടോ പോലും പറയാൻ പാടില്ല. അതാണ് രഹസ്യം, സീക്രട്ട്. സീക്രട്ട് ഓൾവേസ് സീക്രട്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആൾ, അതായത് ഈ ഒരാൾ പറഞ്ഞേപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ള ഇയാളറിയാതെ മറ്റുള്ളവരടുത്ത് പോയി അത് ഡിസ്ട്രിബ്യൂട്ട് പറയുന്ന ആളുകൾ നമ്മൾ അകറ്റി നിർത്താം. ഇത്തരക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവരായിട്ടൊക്കെ നമ്മൾ നല്ല സന്തോഷത്തിലും നല്ല മിങ്കിളായിട്ട് നടക്കുന്ന കാലഘട്ടത്ത് നമ്മൾ പല പല രഹസ്യങ്ങളും ഇവരായിട്ട് കൈമാറിയിട്ടുണ്ടാവും. പക്ഷേ നാളെ ഇവർ ആയിട്ട് ഉടക്കി നമ്മൾ ഇവരായിട്ട് ശത്രു എന്ന് പറയും. ഇവർ ഇങ്ങനെയുള്ള ആളുകൾക്കും ശത്രുത കുറേ നാളെയും ശത്രുത ആയിരിക്കും. നമ്മളെ ശത്രു ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പബ്ലിക്കിൻ്റെ അടുത്തും പുള്ളിയുടെ മറ്റുള്ള ആളുകളുടെ അടുത്തും പോയി പറയും. ഇങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ആളുകൾ നമ്മൾ അകറ്റി നിർത്തുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള രഹസ്യം നമ്മുടെ അടുത്ത് ഓവറായിട്ട് വന്ന് പറയുന്ന ആളുകളെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ അകറ്റി നിർത്തുക. ഇങ്ങനെയുള്ള സീക്രട്ടുകൾ റിവീൽ ചെയ്യുന്ന ആളുകളെ നമ്മൾ അകറ്റി നിർത്തുക. ഞാൻ പറഞ്ഞതിനകത്ത് പറഞ്ഞ പോലെ തന്നെ സീക്രട്ട് റിവീൽ ചെയ്യുന്ന ആളുകൾ അത്ര നല്ലതല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അകറ്റി നിർത്തുക, അവരെ നന്നായി പുറന്തള്ളാനല്ല, നമ്മൾ ജസ്റ്റ് ഒരു ഗ്യാപ്പിട്ട് നിൽക്കുക. ഓക്കെ. ഇനി പിന്നെയുള്ള അഞ്ചാമതായിട്ട് പറയാനുള്ളത് പിന്നെ ഡബിൾ ഫേസ്, അത് രണ്ട് മുഖമുള്ള ആളുകൾ നമ്മൾ അകറ്റി നിർത്തുക. ഇത്തരക്കാർ നമ്മളെ കാണുമ്പോൾ ഹായ് സുഖം തന്നെയാണോ, ഇപ്പം എങ്ങനെയുണ്ട്, വർക്കെല്ലാം എങ്ങനെയുണ്ട് നല്ല ആണോക്കെ ചോദിക്കും. നല്ല രീതിയിൽ നമ്മളെ അങ്ങോട്ട് എക്സൈറ്റ് ആക്കും, സന്തോഷവനാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളാണ് മാറിക്കഴിയുമ്പോൾ ഈ ഇങ്ങനെയുള്ള ആളുകൾ പോയിട്ട് മറ്റുള്ളവരോട് പോയി കുറ്റം പറയാം, അവനെ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ വലിയ ആളായിപ്പോയി, ഇപ്പോൾ നമ്മളങ്ങനെ മൈൻഡ് ചെയ്യില്ല, അങ്ങനെയുള്ള രീതിയിലുള്ളൊരു കുറ്റം പറച്ചിൽ, അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഒഴിവാക്കും.
ഒഴിവാക്കി നിർത്തുക. അഞ്ചാമതായിട്ട് പറയണം. പിന്നെ ഉള്ളത് ആറാമതായിട്ട് പറയാനുള്ളത്, ഒത്തിരി പുകഴ്ത്തുന്ന ആളുകൾ, ഒത്തിരി പുകഴ്ത്തുന്ന ആളുകൾ നമ്മളെ നമുക്ക് വേണ്ടത് എക്സൈറ്റഡ് ആയിട്ടുള്ള അഭിപ്രായം ഉള്ളവരെയാണ് നമ്മളെ കാണുമ്പോൾ വെറുതെ പുകഴ്ത്തുന്നവരെ, തൊട്ടനും പിടിച്ചതിനും പുകഴ്ത്തുന്നവരെ പുകഴ്ത്തി പുകഴ്ത്തി ലാസ്റ്റ് താഴെ തൊട്ടി എന്നും പറഞ്ഞ് ഇടും ഇത്തരക്കാർ. എന്നുവെച്ചാൽ ജെന്യൂനായിട്ട് കാര്യങ്ങൾ പറയുന്നവരെ നമുക്ക് നമ്മൾ അംഗീകരിക്കണം. പക്ഷെ നമ്മുടെ മിസ്റ്റേക്കുകൾ, ബട്ട് നമ്മുടെ മിസ്റ്റേക്ക് നമുക്കറിയാൻ പാടില്ലാതെ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് അത് ആരും കാണാതെ നമ്മുടെ അടുത്ത് നിന്നിട്ട് നമ്മുടെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ച് റെക്ടിഫൈ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സ്. പക്ഷേ നമ്മുടെ മിസ്റ്റേക്ക് ഇല്ലാതെ ചെറിയ ചെറിയ മിസ്റ്റേക്കായാലും വലിയ മിസ്റ്റേക്കായാലും നമുക്കറിയില്ലാത്ത മിസ്റ്റേക്കായാലും നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളായാലും ഇത്തരക്കാർ നമ്മൾ അത് കുഴപ്പമില്ല നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ആ അറിവില്ലായ്മ ഇവർ ചൂഷണം ചെയ്ത് നമ്മളൊരു മിസ്റ്റേക്കൺ ഒരു കോമാളിയാക്കും. മനസ്സിലായി? മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ കോമാളിയാക്കും. ഇങ്ങനെയുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മളെ പൊക്കി പറയുന്ന ആളുകൾ, നമ്മൾ മണ്ടത്തരങ്ങൾ പറഞ്ഞാലും പൊട്ടത്തരങ്ങൾ പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ അകറ്റുക, നമുക്ക് ദൂഷ്യം ചെയ്യും. പിന്നെ നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ മിസ്റ്റേക്കുകൾ വരാം. ഈ മിസ്റ്റേക്കുകൾ നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ നമ്മളെ മാറ്റിക്കൊണ്ടുപോയി ആരും കേൾക്കാത്ത സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഷിഹാബുദ്ദീൻ താൻ പറഞ്ഞ മിസ്റ്റേക്കാണ്, അങ്ങനെയല്ല, നല്ല രീതിയിൽ പറഞ്ഞ് നമ്മൾ ആരും കേൾക്കാതെ നമ്മൾ രഹസ്യമായിട്ട് പറയാം. ഒരു നല്ല ആളാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, നമുക്കൊരു നമ്മുടെ നല്ല ഭാവി, നല്ല ഫ്യൂച്ചർ കാണുന്ന നമ്മുടെ നല്ല ഫ്യൂച്ചറിൽ സന്തോഷിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ മാറ്റിക്കൊണ്ടു നിർത്തി ആരും കാണാതെ നമ്മൾ ആ മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് ഇനി റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല. പക്ഷേ മറ്റുള്ളവരെ ഈ മിസ്റ്റേക്കുകൾ മറ്റുള്ളവർ നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത്, നമ്മൾ ഉപദേശിക്കുന്നത് മൂന്നാമതൊരാളെ കേൾപ്പിച്ച് പറയുന്ന ആളുകളുണ്ട്, അവരെ നമ്മളെ കുറച്ച് അകറ്റി നിർത്തുക. അവരും ഫാൾട്ടിയാണ്, നമുക്ക് നമ്മുടെ ഉയർച്ചയിൽ അവർ അസൂയപ്പെടുന്നവരാണ്. പിന്നെ ഉള്ളൊരു കൂട്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗോസിപ്പുകൾ വിളമ്പുന്ന ആളുകൾ. മനസ്സിലായോ? ഇവർ വന്നിട്ട് ഇല്ലാത്ത കഥകൾ സമൂഹത്തിലോ അല്ലെങ്കിൽ ലോകത്ത് നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മളും നമ്മളൊരു ഗോസിപ്പുകാരനാക്കി മാറ്റും. ഒരുപാട് നമ്മളൊരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ഒരു കുറേ ഒരാകട ഒരു ഗോസിപ്പുകൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഗോസിപ്പ് പറയുന്ന ആളാവും. നമ്മൾ മറ്റുള്ളവരടുത്ത് പോയി ഇതുപോലെ ഗോസിപ്പ് പറഞ്ഞ് നമ്മളൊരു കോമാളിയാവും ഒരു ഗോസിപ്പുകാരനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ തൊട്ടനും പിടിച്ചാൽ ഗോസിപ്പുകൾ വിളമ്പുന്ന ആളുകൾ നമ്മൾ എത്തി നിർത്തുക. ഇങ്ങനെ ഗോസിപ്പുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ കുടുംബത്തിന് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഏഴ് അയലോകത്തോലും കയറ്റരുത്. അതാണ് എൻ്റെ അഭിപ്രായം. ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ ഇങ്ങനെ നമ്മുടെ ഒരു മനുഷ്യന് പല രീതിയിലുള്ള ശത്രുക്കളുണ്ടാവാം. മനസ്സിലാവാം? കുടുംബപരമായിട്ട് ശത്രുക്കളുണ്ടാവാം, ഫ്രണ്ട്സിൽ നിന്ന് ശത്രുക്കളുണ്ടാവാം, ഓഫീസിലെ ശത്രുക്കളുണ്ടാവാം, വെറുതെ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോലും ശത്രുക്കളുണ്ടാവാം. അതിനും അതേ സമയം ശത്രുക്കളുണ്ടാവുന്ന ഒരു സമയം വേണ്ട, നമ്മളൊന്ന് പണക്കാരനായാൽ മതി, ശത്രുക്കൾ ഇഷ്ടം പോലെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. മനസ്സിലാകാം? നമ്മൾ ഒന്ന് അതായത് സാധാരണക്കാരനായിട്ട് ജീവിച്ചിട്ട് പെട്ടെന്നൊരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ലോട്ടറി അടിക്കണം പണക്കാരനാണെങ്കിൽ അതല്ല, നമ്മുടെ ആ ഉയർച്ച സമൂഹത്തിനോടോ മറ്റേ വീട്ടുകാരോടോ പറയാണ്ട് ചിലപ്പോൾ ആളുകളിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉയർച്ചയ്ക്ക് തടസ്സം ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ സോഴ്സ്, ഇൻകമിൻ്റെ സോഴ്സ്, ബിസിനസ്സിൻ്റെ സോഴ്സ് ഇതൊന്നും ആരോടും പറയാത്ത വ്യക്തിയുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഒരു BMW മോദിയൊക്കെ എടുത്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കൽ കുടുംബത്തിൽ നിന്നും നമ്മുടെ കൂടപ്പുറപ്പുകളെന്നും അതുപോലെ തന്നെ അയലക്കാരുടെ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഓഫീസിൽ നിന്നും പല സ്ഥലത്ത് നമുക്ക് ശത്രുക്കളുണ്ടാവാം. അത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എനിമീസ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ശത്രുക്കൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷണങ്ങളാണ് ഇതൊക്കെ. ഇനി പിന്നെയുള്ള ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ ഓവർ അസൂയ. ഇത്തരക്കാർ ഈ അസൂയ നമ്മുടെ മുമ്പിലൊന്നും കാണിക്കത്തില്ല. അതായത് നമ്മുടെ മുമ്പിൽ ഇവർ ഒരു പബ്ലിക്കിന് മുമ്പിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള നമ്മളോട് അസൂയുള്ള ആളുകൾ നമ്മൾ വലിയ പൊക്കിയൊക്കെ പറയും. പക്ഷേ ആ പൊക്കി പറയുന്നതിൻ്റെ ഇടക്കായിട്ട് നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു കുളത്തിട്ടുണ്ടാവും ഇവർ. നമ്മൾ വന്ന വഴി അത് ഇവൻ അങ്ങനെയായിരുന്നു പണ്ട്, ഇവൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ വലിയ കാശുകാരനായി, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു ഫാൾട്ട് ഇല്ല, നമ്മുടെ ഫാൾട്ടേ അല്ല, നമ്മളാരും പണക്കാരനായിട്ടോ ജനിക്കുന്നില്ല, എല്ലാവരും പണിയെടുത്താണ് ബിസിനസ്സുകാരനാണ് പണക്കാരനാവുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള എപ്പോഴും അസൂയ വളമ്പുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആൾ നമ്മളെ മറ്റുള്ളവർ പൊക്കി പുറയും, അതോടൊപ്പം നമുക്കൊരു കുളത്ത് വിടും നമുക്കെതിരെ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അകറ്റി നിർത്തുക. ഇത്ര അസൂയുള്ള ആളുകൾക്ക് നമ്മുടെ ഉയർച്ച സഹിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവോ? അവർ അപ്പോൾ നമ്മളെക്കുറിച്ച് ഒരുപാട് അറിയാത്ത ആളുകൾ, നമ്മൾ ആദ്യം പരിചയമില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള അസൂയാളുകളുടെ സംസാരം കേട്ടിട്ട് അവർ നമ്മളെ തെറ്റിദ്ധരിക്കും. ഇവനങ്ങനെ ആയിരുന്നോ, ഇവനെങ്ങനെ ആയിരുന്നോ, ആ കല്യാണത്തിന് മുന്നേ അവൻ തലയുടെ ആയിരുന്നു,
എന്നൊക്കെ ഈ അസുഖലുകൾ ഈ നമുക്ക് അധികം പരിചയമില്ലാത്ത നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ ചെവിലേക്ക് കിട്ടുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമ്മളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മളെ തെറ്റിദ്ധരിക്കും ഇങ്ങനെയുള്ള അസുഖലുകൾ മൂലം. ഇങ്ങനെയുള്ള ഓവർ അസുഖമുള്ള ആളുകൾ നമ്മുടെ അടുത്തു നിന്ന് മാറ്റി നിർത്തുക, മനസ്സിലാകണം. പിന്നെ ഉള്ള ആളുകൾ എന്ന് പറയുക, ഈ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ആളുകൾ, അത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണ്, എൻ്റെ അടുത്തൊരു ഒരു നൈബർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഞാനൊരു കാറ് വാങ്ങി, അയാൾക്ക് ഓൾറെഡി ഒരു കാറുണ്ട് എന്ന് ഫോർ എക്സാമ്പിളാണ്, എക്സാമ്പിളാണ് പറയുന്നത്. എനിക്കൊരു നൈബർ ഉണ്ടെന്ന് വിചാരിക്കുക, അയാൾ നൈബറിനൊരു കാറുണ്ട്, എനിക്കൊരു കാറുണ്ട്, കാറിൻ്റെ വില രണ്ട് കാറുകളുടെ വില ഈക്വലാണെന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ ഞാനൊരു വില കൂടിയ കാറ് വാങ്ങി എന്ന് വിചാരിക്കുക, അയാളെക്കാളും വില കൂടിയ കാറ് വാങ്ങിയെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നെക്സ്റ്റ് ഡേ സുപ്രഭാതത്തിൽ പുള്ളിക്ക് അസ്വസ്ഥത ഉണ്ടാകും ഇങ്ങനെയുള്ള ആളുകൾക്ക്, മനസ്സിലായി. അസ്വസ്ഥ പുള്ളി അതിലും വലിയ കാറ് വാങ്ങാൻ നോക്കുന്നു. പിന്നെ ഞാനൊരു വീട് ഒരു നില പണിതു എന്ന് വിചാരിക്കുക, ഇങ്ങനെയുള്ള ആളുകൾ അതിൻ്റെ നമ്മുടെ വീടിനടുത്തുണ്ട്, രണ്ട് അവൻ പുള്ളി രണ്ട് നില മൂന്ന് നിലയൊക്കെ പണിയും. എപ്പോഴും ഉയർന്ന ചിന്താഗതി, അവനേക്കാളും എനിക്ക് ഒച്ച് പൊങ്ങി നിൽക്കണം, അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകളെയും അകറ്റി നിർത്തേണ്ടവരും. പിന്നെ കോമ്പറ്റീഷൻ നമ്മുടെ ലൈഫിൽ വളരെ നല്ലതാണ്. അത് ഹെൽത്തി കോമ്പറ്റീഷൻ ആണ്, കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഞാനൊരു ഷോപ്പ് തുടങ്ങി, ബിസിനസ് ഷോപ്പ് തുടങ്ങി, എൻ്റെ അടുത്തൊരു വേറൊരു അതേപോലെ തന്നെ ഷോപ്പുണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് ഷോപ്പും തമ്മിൽ ബിസിനസ് പരമായ ഒരു കോമ്പറ്റീഷൻ വളരെ നല്ല, അത് ഹെൽത്തിയാണ്. പക്ഷേ ഓവർ കോമ്പറ്റീഷൻ, അതായത് ഞാൻ ഒരു നില വീട് പണിയുമ്പോൾ അപ്പുറമുള്ള ആൾ രണ്ട് നില മൂന്ന് നില പണിയുന്നു നമ്മളോട് കോമ്പറ്റീറ്റ് ചെയ്തിട്ട്, ഞാൻ ചെറിയൊരു കാറ് വാങ്ങിക്കുമ്പോൾ അതിൽ നാലിരട്ടി വിലയുള്ള വേറെ കാറ് വാങ്ങിക്കുന്നു. അത് അവരൊരു ഇത്ര കാര്യം നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു സംഭവമാണ്, മനസ്സിലായോ. അവർ ഒരിക്കലും സ്നേഹിക്കില്ല, അവർ വെറുതെ ഇങ്ങനെ ഹെൽത്തി അല്ലാത്ത കോമ്പറ്റീഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു ലൈഫിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കുറച്ച് അകറ്റി നിർത്തുക, ഒഴിവാക്കാനല്ല പറയണം, കുറച്ച് അകറ്റി നിർത്തുക, നമ്മളൊന്ന് മൈൻഡ് ചെയ്യേണ്ട. പിന്നെ ഒരു കൂട്ടരുണ്ട്, നമ്മുടെ അടുത്ത് മിണ്ടാണ്ട് നടക്കും, നമ്മളെ മൈൻഡേ ചെയ്യില്ല. പക്ഷേ അത് വേണ്ട, മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ മിണ്ടാതെ നടന്നിട്ട് അവർക്ക് അവരെന്ത് ചെയ്യും, അവരുടെ ഒരു സുപ്രഭാതത്തിൽ കയറി വന്നിട്ട് നമ്മളെ പരിചയപ്പെടുന്നു, നമ്മളോട് ഓവറായിട്ട് മിങ്കിൾ ചെയ്യുന്നു, ഓവറായിട്ട് സംസാരിക്കുന്നു, നമ്മളെ പൊക്കി പറയുന്നു, പുകഴ്ത്തുന്നു. എന്നിട്ട് അതോടൊപ്പം നമ്മളോട് ഒരു അഞ്ച് ലക്ഷം രൂപ കടമായിട്ട് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾ, അതായത് നമ്മളെ നമുക്കൊരു സഹായമില്ലാതെ നമ്മളെ മൈൻഡും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മളെ മൈൻഡ് ചെയ്തിട്ട് നമ്മളിൽ നിന്ന് പൈസ വാങ്ങുന്ന കുറേ ആളുകൾ. പക്ഷേ നമ്മൾ അഞ്ച് ലക്ഷം രൂപ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്താലും അവർ ആ നന്ദി തിരിച്ച് കാണിക്കില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് പൈസ ചോദിക്കുമ്പോൾ അവർ നമ്മളോട് ഇഷ്ടക്കേട് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ കിട്ടാക്കുറ്റിയല്ല പറയുന്നത്, കിട്ടാക്കുറ്റി ഓൾവേസ് കിട്ടാക്കുറ്റി തന്നെ, ഈ പെട്ടെന്നുള്ളൊരു സന്തോഷം, അതായത് പെട്ടെന്ന് വരിക, നമ്മളോട് മിങ്കിൾ ചെയ്യുക, നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുക, അതോടൊപ്പം അവർ ക്യാഷും ചോദിക്കുക. ഇങ്ങനെ പിന്നെ യഥാർത്ഥത്തിൽ അവർക്ക് കാറും ബംഗ്ലാവും ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ഇല്ലായ്മ എപ്പോഴും ഇല്ലായ്മ പറഞ്ഞ് നമ്മുടെ നിന്ന് കാശ് വാങ്ങിക്കുക, വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് ചോദിക്കുമ്പോൾ നമ്മളോട് മുറുകുറുപ്പ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തുക. ഇങ്ങനെയുള്ള ആളുകളും ഉണ്ടായാൽ നമ്മുടെ അയൽവക്കായിട്ട് വന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലോ ഉണ്ടായാലോ, അല്ലെങ്കിൽ ഓഫീസിൽ കുളിയിൽ ഒക്കെ ഉണ്ടായാലും നമുക്കത് ദൂഷ്യം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുന്നല്ല പറയുന്നത്, കുറച്ച് അകലം പാലിക്കുക ഇവരുള്ള ഇങ്ങനെയുള്ള ആളുകളായിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, എമ്പതി ഇല്ലാത്തവർ. ആൾക്കാരിൽ എന്താ എമ്പതി, സിമ്പതി എന്ന് കേട്ടിട്ടുണ്ട്. സിമ്പതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഭിക്ഷക്കാരൻ വന്ന് നമ്മളെ മുമ്പിൽ കൈ കൊട്ടുന്നു, നമ്മൾ ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ കൊടുത്തു, നമ്മൾ അയാൾ പറഞ്ഞു വിടുന്നു, അതാണ് നമ്മൾ സിമ്പതി കൊണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസ. പക്ഷേ എമ്പതി ഇല്ലാത്ത ഉള്ളവൻ, അത് എമ്പതി ഇല്ലാത്തവൻ, എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭിക്ഷക്കാരൻ വരുന്നു, അപ്പോൾ ഞാൻ ഒരു രൂപ രണ്ട് രൂപയൊക്കെ കൊടുക്കുന്നു, അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഈ ഒരു രൂപയുണ്ടോ രണ്ട് രൂപ ഉണ്ടോ ഈ ഇദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ആ ഭക്ഷ്യക്കാരൻ ആ ഒരു നേരത്തെങ്കിലും ഭക്ഷണം വാങ്ങാനുള്ള കാശ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ എമ്പതി ഉള്ള ആളെന്ന് പറയുന്നത്, മനസ്സിലായോ. അപ്പോൾ എമ്പതി ഇല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കി നിർത്തുക. അതായത് നമ്മുടെ മുമ്പിൽ കൈ കാണിച്ച് വരുന്ന പാവപ്പെട്ട ഈ ഭിക്ഷക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരെ ആട്ടി ഓടിക്കുന്നവർ, അവരൊക്കെ ശരിക്കും നീചന്മാർ. അവരിൽ കാശുണ്ട്, അവരെ പോക്കറ്റ് ഇഷ്ടം പോലെ കാശുണ്ട്, ഒരു 10,000-20,000 അവരുടെ കയ്യിലുണ്ട്, ചേഞ്ചും ഉണ്ട്. പക്ഷേ ഒരു ഭിക്ഷക്കാരൻ ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ ഒരു ഭക്ഷണം, ഒരു 30 രൂപ ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ച് വശന്ന വരുന്ന സാധാ ഭിക്ഷക്കാരുടെ കേസല്ല പറയുക, ചിലവരുണ്ട്, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എറണാകുളത്ത് വെച്ചിട്ട്. അതിൻ്റെ അയാളെ കണ്ടറിയാം, ഞാനൊരു എമ്പതി ഉള്ള ആളാണെന്നല്ല പറയണത്, അയാളെ കണ്ടറിയാം. ഞാൻ അത് കണ്ടിട്ട്
ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ഒരു ഭക്ഷണം എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഈ ചിന്തയായിരുന്നു അയാളെക്കുറിച്ച്. അയാൾ ഭക്ഷണം കഴിച്ചു, കഴിച്ച് കാണൂ, അയാൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് എന്തായാവും. പക്ഷേ ഞാൻ കൊടുത്തു, ഞാനൊരു 100 രൂപ ആ പുള്ളി കൊടുത്തു. കാരണം ഈ ഞാനൊരു ആദ്യം ഒരു 10-20 രൂപയാണ് കൊടുത്തത്. 20 രൂപ കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ഇതുകൊണ്ട് എന്നെ അയ്യാതൊന്നും തികയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി പുള്ളി വെറുതെ പറയണമായിരിക്കും അന്ന്. പക്ഷേ ശരീരം മൊത്തം ഞാൻ വാച്ച് ചെയ്തപ്പോൾ പുള്ളി ഭക്ഷണം കഴിച്ചിട്ട് ഒരു 3-4 ദിവസം ആയിട്ടുണ്ട്. ആ രീതിയിലുള്ളൊരു ഇതായിരുന്നു. ഞാനൊരു 100 രൂപ എടുത്ത് കൊടുത്തു. 100 ഇത് മതിയോ എന്ന് ചോദിച്ചു. ഓ ധാരാളം പറഞ്ഞുകൊണ്ട് കയ്യെ കൂപ്പി 100. കാരണം പൈസയ്ക്ക് വേണ്ടി ചോദിക്കുന്ന ആളാണെങ്കിൽ 100 കൊടുത്താലും പോരാ, ഒരു 100 തരാൻ വേണ്ടി പറയും. പക്ഷേ ആ 100 കൊടുത്ത് പുള്ളി സന്തോഷമായി, കയ്യൊക്കെ കൂപ്പി ആൾ ഉണങ്ങിയൊക്കെ പോയത്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഞാൻ എനിക്കെന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കാൻ വെച്ചിരുന്ന 2-വീലറിലായിരുന്നു, പെട്രോൾ അടിക്കാൻ വെച്ചിരുന്ന 100 രൂപയായിരുന്നു. പക്ഷേ അത് ഞാൻ ഓർത്തില്ലാതായതുകൊണ്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അതിന് ഞാനൊക്കെ കാർഡാണ് ഞാൻ യൂസ് ചെയ്യണം കംപ്ലീറ്റ്. ഈ ക്യാഷ് കയ്യിൽ വയ്ക്കൽ കുറവാണ്. പിന്നെ പോയിൻസ് ഇതുപോലെ 100 അല്ലെങ്കിൽ 150 ചേഞ്ച് ആയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെട്രോൾ ഇല്ലല്ലോ വണ്ടിക്ക്. തിരിച്ച് ഞാൻ വയറ്റിലെ കഴിഞ്ഞ് നേരെ കോലഞ്ചേരി റോഡിലേക്ക് കയറി. അങ്ങനെ പെട്രോൾ വണ്ടി പെട്രോൾ തീർന്നു. കാരണം ഈ നമ്മുടെ പൾസർ 180 ഈ പല രീതിയിലുള്ള സ്വഭാവം, പല രീതിയിലുള്ള മൈലേജും കൈ കൊടുക്കുന്നതനുസരിച്ചുള്ള മൈലേജൊക്കെ. അപ്പോൾ പെട്രോൾ അടിക്കാം, കാർഡുണ്ടല്ലോ, കാർഡിട്ട് അടിക്കാമെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഒരു പമ്പില്ല. അവിടെ നിന്ന് വണ്ടി ഞാൻ കയറ്റി വെച്ചു, ഒരു ഓട്ടോ വെയിറ്റ് ചെയ്തു. പക്ഷേ ഒരു ഓട്ടോയും വരുന്നില്ല. ഞാൻ ലാസ്റ്റ് വണ്ടി ഉന്തി 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 ഒരു 3 കിലോമീറ്ററോളം ഞാൻ ഉന്തി കഴിഞ്ഞപ്പോൾ ഒരു പെട്രോൾ പമ്പ്, ഏത് പെട്രോൾ പമ്പെന്ന് എനിക്കറിയില്ല, അവിടെ ഞാൻ വന്ന് പെട്രോൾ അടിച്ചു. പെട്രോൾ അടിച്ചു, കാർഡ് കൊടുത്തു. കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് സാധനം വർക്ക് ചെയ്യുന്നില്ല, കാർഡ് വർക്ക് ചെയ്യുന്നില്ല. 3 കാർഡുണ്ട്, 3 വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത്, ഞാനാകെ വിഷമായി. അപ്പോൾ പെട്രോൾ പമ്പുകാരൻ എൻ്റെ മുഖത്തൊക്കെ നോക്കുന്നുണ്ട്, ഇയാൾ വലിയ അടിപൊളിയായിട്ടൊക്കെ വന്നതാണ്, പക്ഷേ കാർഡും വർക്ക് ചെയ്യുന്നില്ല, പൈസയില്ല കയ്യിൽ. ഞാനിങ്ങനെ ചിന്തിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ ഭിക്ഷക്കാർക്ക് 100 കൊടുത്ത കേസ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അതിലിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ആൾ, കാരണം അത്രയും ശോചനീയമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കയ്യൊക്കെ വരണൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള. പക്ഷേ എന്നിരുന്നാലും ഞാൻ എൻ്റെ കഷ്ടപ്പാടിലും ഉപരി ഞാൻ അദ്ദേഹത്തെ ഓർത്തുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ കുറച്ച് എനിക്ക് നിൽക്കേണ്ട വന്നോളൂ, പമ്പുകാരനാണെങ്കിൽ തെറിയൊന്നും പറഞ്ഞില്ല. സാറ് ഒരു കാര്യം, പുള്ളി എന്നെ സാറിനെ വിളിച്ച്, സാർ ഒരു കാര്യം ചെയ്യും, കാർഡ് ഒരു ATM കാർഡിൽ ഇട്ടിട്ട് ഒന്ന് നോക്കുക, ചിലപ്പോൾ കിട്ടും. സൈറ്റ് മെഷീനിലെ പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ഹാങ്ങി നിൽക്കാറെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനൊരു ഒരു അവിടെ ഒരു ഓട്ടോ വരുന്നു, ഞാൻ ഓട്ടോക്ക് വന്നു, അടുത്തുള്ള ATMൽ പോയി കാശ് കൊടുക്കുന്നു. അത് സൈറ്റ് മെഷീനിലെ പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ ഓട്ടോക്കാരൻ കാശ് കൊടുക്കുന്നു, ഈ പെട്രോൾ പമ്പിലും കാശ് കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ അത്രയും ബുദ്ധിമുട്ടുണ്ടാകട്ടെ, എൻ്റെ മനസ്സിൽ ഞാൻ ആ ഭിക്ഷക്കാരനോ അതൊന്നും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ വീട്ടിൽ വന്നു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണം ഇറങ്ങുന്നില്ല, വെള്ളം ഇറങ്ങുന്നില്ല, ആ ഭക്ഷ്യക്കാരൻ എങ്ങനെയായിരിക്കും ഇപ്പോൾ സിറ്റുവേഷൻ, ആരുമില്ലല്ലോ. അങ്ങനെ ഒരുപാട് ചിന്തകൾ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് ഞാൻ ഒരു ചായ കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡാണ് എൻ്റെ. പക്ഷേ എല്ലാവരുടെ അടുത്തും ഒന്നുമില്ല, ചില ആളുകൾ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആളുകൾ ഇഷ്ടംപോലെ ദാരിദ്ര്യം പറഞ്ഞ് വരാറുണ്ട്. പക്ഷേ അവരൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യും. പക്ഷേ യഥാർത്ഥമായിട്ട് നമ്മൾ സഹിക്കാൻ പറ്റാത്ത വിശപ്പൊക്കെ ആയിട്ട് വരുന്നവരെ നമുക്ക് കണ്ടറിയാം. അങ്ങനെയുള്ള എമ്പതി അതാണ് മനസ്സിലായോ. എല്ലാ ഭിക്ഷക്കാർക്കും 1-2 കൊടുക്കലല്ല എമ്പതി. ഭിക്ഷക്കാർക്കല്ല, കൈ നീട്ടി വരുന്നവർക്ക്, ഭക്ഷണം ഇല്ലാതെ കഴിക്കാൻ കൈ നീട്ടി വരുന്നവരെ ഉദ്ദേശിക്കുന്നത്. ഭിക്ഷക്കാരനെ നമ്മൾ ഒരു മലയാളം വാക്ക് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ എമ്പതി ഇല്ലാത്ത ആളുകളെ നമ്മൾ ഒഴിവാക്കുക. ഞാനൊരു 80 ആളെന്നല്ല പറഞ്ഞു വന്നത്, എൻ്റെ ഒരു അനുഭവം പറഞ്ഞു വന്നത്. ഇനി മറ്റ് ഒരു കുറേ കൂട്ടുകാരുണ്ട്. അതായത് സ്വന്തം ശരീരത്തിനും സ്വന്തം മനസ്സിനെയും സ്വന്തം ഡ്രസ്സിനെയും ഒക്കെ സ്നേഹിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവരെ സ്നേഹിക്കില്ല. അവർ ഈ ഇപ്പം നമുക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഈ കൂട്ടർ നമുക്ക് പരിചയമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഈ ഇദ്ദേഹം നമ്മളിപ്പോൾ ഒരു പബ്ലിക്കിന് മുമ്പിൽ ഒരു കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പബ്ലിക്കിൽ എത്തുമ്പോൾ ആ പരിചയം ഈ ഇങ്ങനെയുള്ള ആളെ നമ്മുടെ അടുത്ത് കാണിക്കില്ല. പബ്ലിക്ക് ചെല്ലുമ്പോൾ ഇവൻ ഹൈഡാവും, നമ്മളെ കണ്ട് പരിചയമേ കാണിക്കത്തില്ല. ഇങ്ങനെയുള്ള ആളെപ്പോഴും അവരെ എല്ലാവരും നോക്കണം, അവരെ ഡ്രസ്സെല്ലാവരും ഡ്രസ് കോഡ് എല്ലാവരും ഉപയോഗിക്കണം. പിന്നെ മാറി തലയൊക്കെ കീറി ഭയങ്കര സ്റ്റൈലൊക്കെ ആയിട്ടാണ് എപ്പോഴും നടക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടരെ നമ്മൾ കുറച്ച് അകറ്റി നിർത്തുക. ഇങ്ങനെയുള്ള കൂട്ടരെ അവരെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ, മറ്റുള്ളവരെ സ്നേഹിക്കില്ല. അത് ഇങ്ങനെയുള്ള കൂട്ടുകാരെ വൈഫിനെ കുട്ടികളെ പോലും അവരെ സ്നേഹിക്കത്തില്ല. സ്വന്തം ശരീരം, സ്വന്തം മനസ്സ്, സ്വന്തം ഡ്രസ്സ്, സ്വന്തം ആഹാരം, അങ്ങനെ ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് കമ്പനി, അതായത് എത്ര പരിചയം ഉണ്ടെങ്കിലും ഒരു പബ്ലിക്കിന് മുമ്പിൽ നമ്മൾ പരിചയം കാണിക്കില്ല. അവർ ഒളിഞ്ഞു നിൽക്കും. അവർക്കൊരു എന്താ പറയുക, നമ്മളെ കാണുമ്പോൾ അവർക്കൊരു കുറച്ചിൽ എന്നുള്ള രീതിയിൽ അവർ ഒളിഞ്ഞു നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടരെ നമ്മൾ ഒഴിവാക്കുക, അകറ്റി നിർത്തുക. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്, വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പിന്നെ ഒരുപാട് സ്വഭാവമുള്ള ആളുകൾ മനുഷ്യരുടെ ഇടയിലുണ്ട്. അതായത് ഒരു ഉച്ചത്തിൽ സംസാരിക്കുന്നവരുണ്ട്,
പതിയെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസാണ്. ചില ഒരുപാട് ഉച്ചത്തിലൊക്കെ സംസാരിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും കലകലാമുറ ഉച്ചത്തിൽ സംസാരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അത് നമ്മൾ അയച്ചു നിർത്താൻ അങ്ങനെയുള്ള ആൾക്കാർ, അതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കി തരുന്ന ആൾക്കാരാണ്. പിന്നെ തീരെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർ, എന്ത് എന്ത് വെച്ചാലും വായന പുറത്തേക്ക് വരില്ല എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ മീഡിയം എപ്പോഴും നല്ല ആളുകൾക്ക് മീഡിയം സൗണ്ടിൽ കുറച്ച് അകന്ന് നിന്നാണ് സംസാരിക്കുക, തുപ്പിലൊന്നും മുഖത്തൊക്കെ തെറിക്കാതെ മറ്റുള്ളവരെ മുഖത്തൊക്കെ ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ കുറച്ച് അകന്ന് നിന്ന് സംസാരിക്കുന്നവരാണ് ശരി മാന്യന്മാരായ ആളുകൾ. അവരാണ് നല്ലവർ. അകന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ 10 മീറ്റർ 20 മീറ്റർ അയാളല്ല ഉദ്ദേശിക്കുന്നത്. കൂടെ നിന്ന് 1.5 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്ററൊക്കെ ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിച്ച് നമ്മൾ നല്ല ആവറേജ് വോളിയത്തിൽ സംസാരിക്കുന്ന ആളുകളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഈ ചില ചില ആളുകൾക്ക് അങ്ങനെ ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ട്. സംസാരത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എപ്പോഴും പൊട്ടിത്തെറിച്ച് ഉച്ച സംസാരിക്കുന്ന ആളുകൾ നമുക്ക് വിശ്വസിക്കാനല്ല, നമ്മൾ അകലം പാലിക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാ മനുഷ്യരിലും കറക്റ്റാണെന്നില്ല. ഞാൻ എൻ്റെ ഒരു സെൻസ് വെച്ചിട്ട് എഴുതിയുണ്ടാക്കിയൊരു സംഭവമാണിത്. അല്ലാണ്ട് എല്ലാവർക്കും ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്ഷണങ്ങളുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത ഫ്രോഡുകളുണ്ടാവും, മനസ്സിലായോ? അതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു 80% നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ പറഞ്ഞ ഈ ലക്ഷണം വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ കൊളീഗോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധു വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലോ ഇങ്ങനെയുള്ള ലക്ഷണമുള്ള ആളുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ അവരെ ആദ്യം അവരെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക, എന്നിട്ടാണ് നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ അവരായിട്ട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. രഹസ്യങ്ങളെല്ലാം അവരായിട്ടൊന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എത്ര ക്ലോസ് ഉണ്ടായാലും എത്ര റിലേറ്റീവ്സ് ആണ്, എത്ര വൈഫായാലും എത്ര നല്ല വൈഫായാലും നമ്മൾ രഹസ്യം ഒളിവിച്ച് രഹസ്യം, അതായത് നമ്മൾ ഷെയർ ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവണമെങ്കിൽ നമ്മൾ മറ്റുള്ള വ്യക്തിയെ നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിരിക്കണം. നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് നമ്മുടെ സീക്രട്ടൊക്കെ അതീവ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാളെ ഇവരൊക്കെ നമുക്കെതിരെ ശത്രുവായിട്ട് വന്ന ഇവരൊക്കെ നമുക്ക് പാരായിട്ട് വരും. നമ്മുടെ ബിസിനസ്, നമ്മുടെ ലൈഫ്, നമ്മുടെ പോസിറ്റീവ് എനർജി എല്ലാം തകരും. അപ്പോൾ ബി കെയർഫുൾ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള പല ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇങ്ങനെയുള്ള നല്ലൊരു എന്താ പറയുക, ഒരു കെയറിങ്, നമ്മുടെ ലൈഫിൽ നല്ലൊരു കെയറിങ് ആവശ്യമാണ്. ഒരു ഫീൽഡ്, അതായത് ഒരു കെയറിങ് ഫീൽഡ് നമുക്ക് ആവശ്യമാണ്, മനസ്സിലായോ? പണ്ടത്തെ പോലെ പണ്ടത്തെ ഒരു സമൂഹമല്ല ഇപ്പോഴത്തെ സമൂഹം, വ്യത്യാസമുണ്ട്. ഇപ്പോഴൊക്കെ ശത്രു ഉണ്ടാവുക എന്ന് പറയുന്നത് നിത്യം സെക്കൻഡ് മതി, ഒരു പരിചയമില്ലാത്ത സ്ഥലത്തോളം ശത്രുക്കളുണ്ടാവാം, മനസ്സിലായോ? പണ്ടങ്ങനെയല്ല. പണ്ട് കൂട്ടുകുടുംബം അങ്ങനെയുള്ള വ്യവസ്ഥകളിൽ ജീവിച്ച ആൾക്കാരാണ് പണ്ടത്തെ ആൾക്കാർ. അവിടെ ശത്രുവിനും മിത്രം, ഇപ്പോൾ ഒരു ശത്രു ഉണ്ടായാലും മറ്റേ ആളത് കണ്ടുപിടിക്കും. അങ്ങനെ പാരകൾ വരുന്നവരെ ഈ വേറൊരാൾ അതിലും വലിയ പാര കണ്ടുപിടിക്കും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഇതിലായിരുന്നു പണ്ടത്തെ ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ശത്രു ആരാണ് മിത്രം ആരാണ് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടം. കാരണം ന്യൂക്ലിയർ ഫാമിലിയല്ല അവരും, ഇപ്പോൾ എത്ര വലിയ വലിയ തറവാട്ട് ജനിച്ച ആളുകളായാലും ശരി ന്യൂക്ലിയർ ഫാമിലിയായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഹലോ, അതുകൊണ്ട് ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ ഏകദേശം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ലൈഫിൽ, ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അതുവരെ നിങ്ങൾക്ക് ബൈ.